സമയമെന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും പരമപ്രധാനമായ ഒന്നാണ്. സമയം കയ്യിൽ പിടിച്ച് ജീവിക്കുന്നവരുമുണ്ട്. രാത്രി ഉറക്കം നമ്മുടെ ദിനചര്യയുടെ ഭാഗമാണ്. ഇത് കുറവ് ലഭിക്കുന്നവരും കൂടുതൽ ലഭിക്കുന്നവരുമെല്ലാം ഉണ്ട് താനും. രാത്രിയിൽ നല്ല ഉറക്കമെന്നത് ഏറെ അത്യാവശ്യവുമാണ്. എന്നാൽ ഉറങ്ങാൻ കിടന്ന് ഇടയ്ക്കൊന്ന് ഉറക്കം എഴുന്നേൽക്കുമ്പോഴും സമയം എത്രയായി എന്ന് നോക്കുന്ന പലരുമുണ്ട്. പണ്ടത് ക്ലോക്കും ടൈം പീസും വാച്ചുമെല്ലാം ആയിരുന്നെങ്കിൽ ഇന്ന് സമയം നോക്കാൻ പലരും ആശ്രയിക്കുന്നത് മൊബൈൽ ഫോണുകളാണ്. ഉറക്കത്തിനിടയിൽ കണ്ണു തുറക്കുമ്പോൾ സമയം എത്രയായി എന്ന് മൊബൈൽ ഓണാക്കി നോക്കും. എന്നാൽ നാം പലരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇത്തരത്തിൽ സമയം നോക്കി നാം ഉറങ്ങാൻ കിടന്നാൽ പിന്നെ കുറേ സമയം കഴിഞ്ഞ് മാത്രം ഉറങ്ങാൻ പറ്റുന്നവരും ഉറക്കം ശരിയാകാത്തവരുമെല്ലാമുണ്ട്. ഇടയ്ക്ക് ഉണർന്നുകൊണ്ട് ഉറക്കം പോയെന്ന് കരുതുന്നവരാണ് നാം പലരും. എന്നാൽ വാസ്തവത്തിൽ ഇവിടെ വില്ലനാകുന്നത് സമയം നോക്കാൻ വേണ്ടി നാം മൊബൈൽ എടുത്ത് നോക്കിയതാണ്. ഈ ഒരു കാരണം കൊണ്ടാകാം ഉറക്കം നഷ്ടപ്പെടുന്നത്. മൊബൈൽ ഫോൺ നോക്കുന്നത് ഉറക്കം കളയുന്നത് എങ്ങനെ നോക്കാം. ഇതിൽ നിന്നും വരുന്ന ബ്ലൂ ലൈറ്റ് തന്നെയാണ് കാരണം. ബ്ലൂറേ എന്നറിയപ്പെടുന്ന ഈ ലൈറ്റ് നമ്മുടെ ഉറക്കം കെടുത്തുന്നതിന് കാരണക്കാരനാകുന്നു. ഇത് കണ്ണിന് ദോഷമാണ്. ഇതിലേറെ ബ്രെയിനിന് ദോഷമാണ്. ഇത് തന്നെയാണ് ഉറക്കക്കുറവിന് കാരണമാകുന്നതും. ബ്രെയിൻ പ്രവർത്തനം തന്നെയാണ് ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമെല്ലാം കാരണമാകുന്നത്. മൊബൈലിലെ ഈ നീല വെളിച്ചം ബ്രെയിൻ പ്രവർത്തനത്തെ എപ്രകാരം ബാധിക്കുമെന്ന് നോക്കാം. ബ്രെയിൻ മെലാറ്റനിൻ എന്ന ഒരു ഹോർമോൺ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇതാണ് ഉറക്കം വരുത്തുന്ന ഹോർമോൺ. ഈ ഹോർമോൺ ഉൽപ്പാദനം ഇരുട്ടിലാണ് സാധാരണ സംഭവിക്കുക. വെളിച്ചമുള്ളപ്പോൾ ഇതിൻ്റെ ഉൽപ്പാദനം കുറയും. നാം രാത്രി ഉറങ്ങുന്നതിനും സൂര്യവെളിച്ചം വരുമ്പോൾ ഉണരുന്നതിനും കാരണം ഈ മെലാറ്റനിൻ നമ്മുടെ ശരീരത്തെ ഉറക്കത്തിന് പ്രാപ്തമാക്കുന്ന സിർക്കാഡിയൻ റിഥം നേരായ രീതിയിൽ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാണ്. മൊബൈലിലെ നീല വെളിച്ചം ബ്ലൂറേ മെലാറ്റനിൻ ഉൽപ്പാദനം കുറയാൻ കാരണമാകുന്നു. ഇതിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാൻ ബ്രെയിനിന് സന്ദേശം നൽകുന്നു. ഇതിലൂടെ നമ്മുടെ ഉറക്കവും തടസ്സപ്പെടുന്നു. സാധാരണ വെളിച്ചത്തേക്കാൾ റേഡിയേഷനാണ് ഈ നീല വെളിച്ചത്തിനുള്ളത്. ഇതാണ് ഇടയ്ക്കുണർന്ന് മൊബൈലിൽ സമയം നോക്കിയാൽ സംഭവിക്കുന്നത്. ഇതോടെ മെലാറ്റനിൻ ഉൽപ്പാദനം കുറയുന്നു, ഉറക്കം തടസ്സപ്പെടുന്നു. ഇരുട്ടിൽ നമുക്ക് ഉറക്കം വരുന്നതിൻ്റെ അടിസ്ഥാനവും ഈ മെലാറ്റനിൻ പ്രവർത്തനം തന്നെയാണ്. ഇനി പലർക്കും ടോയ്ലറ്റിൽ പോകുമ്പോൾ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ അസ്വസ്ഥതയാണ്. കുട്ടികൾ മുതൽ മുതിർന്നവരിൽ വരെ ഈ ശീലം ഇന്ന് കണ്ടുവരുന്നുണ്ട്. ടോയ്ലറ്റിലിരിക്കുമ്പോൾ ബോറടിക്കാതിരിക്കാനാണ് മൊബൈലും കൂടെ കൂട്ടുന്നത് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ ഇത്തരത്തിൽ ബോറടി മാറ്റാൻ ഫോൺ ഉപയോഗിച്ച് അവസാനം ജീവൻ തന്നെ അപകടത്തിലാകും എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. നമ്മുടെ വീട്ടിലെ ഏറ്റവും വൃത്തിഹീനമായ സ്ഥലമാണ് ടോയ്ലറ്റ്. നമ്മൾ എത്ര ദിവസേന അടിച്ചു കഴുകി വൃത്തിയാക്കി ഇടുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എന്തിന് വാതിലിൽ പോലും ബാക്ടീരിയ ഒളിഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ടാണ് ടോയ്ലറ്റിൽ പോയി വന്നാൽ കൈകൾ കഴുകാനും ടോയ്ലറ്റിൽ ചെരുപ്പിട്ട് നടക്കാനും പറയുന്നത്. ഇതുമാത്രമല്ല, ചിലർ അലക്കിയ വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങൾ, ടോയ്ലറ്റിൽ ഇടാറുണ്ട്. ഇതെല്ലാം രോഗങ്ങളിലേക്ക് വഴിയൊരുക്കുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ അപകടകരമാണ് ടോയ്ലറ്റിൽ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നതും. ടോയ്ലറ്റിലുള്ള അണുക്കൾ ഫോണിൽ കയറാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇവ നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടുന്നതിനും അതുപോലെ നമ്മളിൽ നിന്നും അണുക്കൾ ഒട്ടും വിട്ടുമാറാതിരിക്കുന്നതിനും ഇത് കാരണമാണ്. നാം ടോയ്ലറ്റിൽ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോയാൽ പലപ്പോഴും വേഗത്തിൽ കാര്യം സാധിച്ച് പുറത്തു വരാറില്ല. കുറേ സമയം അവിടെ തന്നെ ചിലവഴിക്കും. ഇത്തരത്തിൽ ദീർഘനേരം ടോയ്ലറ്റിൽ ഇരിക്കുന്നത് സത്യത്തിൽ മലബന്ധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്കും ഇത് മൂലക്കുരു പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നുണ്ട്. എക്സ്പെർട്ടൈസ് പറയുന്നത് പരമാവധി ഫോൺ ടോയ്ലറ്റിലേക്ക് എടുക്കാതിരിക്കാനും അതുപോലെ ടോയ്ലറ്റിൽ പോകാൻ തോന്നുമ്പോൾ മാത്രം പോയി പെട്ടെന്ന് വരാനുമാണ് നിർദ്ദേശിക്കുന്നത്. ടോയ്ലറ്റിൽ നമ്മൾ എത്രത്തോളം സമയം ചെലവഴിക്കുന്നുവോ അത്രത്തോളം അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറാൻ തുടങ്ങും. ഇത് UTI പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേഗത്തിൽ UTI വരാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ സ്വകാര്യ ഭാഗത്ത് കയറിക്കൂടുന്ന അണുക്കൾ കഴുകി വൃത്തിയാക്കിയാലും പെട്ടെന്ന് തന്നെ പോകണമെന്നില്ല. ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞ് വൃത്തിയാക്കുമ്പോൾ പോലും സ്ത്രീകൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അണുക്കൾ സ്വകാര്യ ഭാഗത്ത് എത്തുന്നതിന് കാരണമാകുന്നുണ്ട്. പലരും ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴാണ് കുറച്ച് ആശ്വാസം കണ്ടെത്താറുള്ളത്. നല്ല സമാധാനത്തോടെ കുറച്ചു നേരം ഇരിക്കാൻ സാധിക്കുന്നതിനാൽ പലരും ടോയ്ലറ്റിൽ പോകുമ്പോൾ അത്യാവശ്യം സമയമെടുക്കാറുണ്ട്. എന്നാൽ മൊബൈൽ ഫോണും എടുത്ത് അതിൽ കുറച്ചധികം സമയം ചെലവഴിക്കാൻ ആരംഭിച്ചാൽ തലച്ചോറിന് പലപ്പോഴും റെസ്റ്റ് കിട്ടാതെയാകുന്നു. ഇത് നിങ്ങളുടെ മാനസിക പിരിമുറക്കവും അസ്വസ്ഥതകളും വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ ഒരു കാരണമാണ്. അതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ മൊബൈൽ ഫോൺ അധികം അടുപ്പിക്കാതെ ഇരിക്കാം.